അടുത്തതായി ഇളമക്ക യൂസ് ചെയ്തത് ഒരു വടയുണ്ടാക്കാം. അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞങ്ങൾക്ക് എന്തെല്ലാം അതിന് വേണ്ട അവശ്യ സാധനങ്ങൾ എന്ന് നോക്കാം. ഇളമക്ക അത് വേവിച്ച് ക്ലീൻ ചെയ്തതാണ്. അതിനു വേണ്ടി മുളക് പൊടി, പച്ചമുളക് പിന്നെ മുളക് പൊടി. അത് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുത്താൽ മതി. നിങ്ങൾക്ക് ജാസ്തി എരിവ് വേണമെങ്കിൽ ജാസ്തി എടുത്താൽ മതി, ഇല്ലെങ്കിൽ സാധാരണ. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കടലമാവ്. കടലമാവ് എന്തിനെന്ന് പറഞ്ഞാൽ അതൊരു ബൈൻഡിങ് വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എണ്ണയിലിടുമ്പോൾ അത് വേർതിരിഞ്ഞ് സെപ്പറേറ്റ് ആവാതിരിക്കാൻ, ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അരിപ്പൊടി. അരിപ്പൊടി എന്തിനെന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് ഇതിന് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കടലമാവ്, പിന്നെ അരിപ്പൊടി. അരിപ്പൊടി കുറച്ച് ജാസ്തി യൂസ് ചെയ്താലും നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ ഇതിലോട്ട് കീറി വച്ചിരിക്കുന്ന മുളക്, പച്ചമുളക്, പിന്നെ ഉള്ളി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, കുറച്ച്, വെറും കുറച്ച്. അതൊരു ബൈൻഡിങ് രൂപത്തിൽ വട പോലെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ മാവ് നല്ല ബൈൻഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ചെറിയ ചെറിയ വടകളായി ചെയ്യാം. ഇങ്ങനെ പരിപ്പ് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം ഞങ്ങൾക്ക്. ഇപ്പോൾ എണ്ണ ഞങ്ങൾക്ക് ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ വട ഇതിലോട്ട് വിടാം. ഇപ്പോൾ ഞങ്ങളുടെ വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇളമക്ക വട